Warm welcome to CS Capsules. In the last video, or in the introduction to DBMS part 1, we discussed the advantages of DBMS, drawbacks of file processing approach, etc. Today we are discussing data abstraction and data independence in DBMS. Data abstraction. Database systems are made up of complex data structures. To ease the user interaction with the database, the developers hide the internal irrelevant details from users. Nowadays, everybody interacting with the database for different purposes. Ellavarum വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്താൻ, ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താനായിരിക്കാം, അതല്ലെങ്കിൽ റെയിൽവേ ടിക്കറ്റ് എടുക്കാനാവാം, അതല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കുമായി വേണ്ടി ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ഡാറ്റാബേസിൽ നടക്കുന്ന ഓപ്പറേഷൻസ് വളരെ കോംപ്ലക്സ് ഓപ്പറേഷൻസ് ആണ് ഡാറ്റാബേസിനുള്ളിൽ നടക്കുന്നത്. അതില് ഹൗ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്, എങ്ങനെയാണ് ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്യുന്നത്, ഹൗ ദ ഡാറ്റ ആക്സസ് ഫ്രം ദ ഡാറ്റാബേസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് യൂസേഴ്സ് ഉണ്ട് ബാങ്ക്. ഇപ്പം ഇഫ് യു ആർ ആക്സസിങ് അവർ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സി അവർ ബാങ്ക് ഡീറ്റെയിൽസ് ഓൺലൈൻ. അതൊരു നമുക്കൊരു പ്രത്യേക പെർമിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബാങ്ക് ക്ലർക്ക് ആണെങ്കിൽ ഹി ക്യാൻ സീ ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇൻ ദാറ്റ് ബാങ്ക്. ആ ബാങ്കിലെ എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനെയും അവർക്ക് ഡീറ്റെയിൽസ് അയാൾക്ക് കാണാം. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കോംപ്ലക്സ് ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ഡി ബി എം എസിനുള്ളില് മീൻസ് ദർ ആർ മെനി കോംപ്ലക്സ് ഓപ്പറേഷൻസ് ആർ പെർഫോം. ഈ ഓപ്പറേഷൻസ് ഒന്നും യൂസർക്ക് അറിയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. മീൻസ് ഈ കോംപ്ലക്സ് ഓപ്പറേഷൻസ് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ ഈ ഇറലവന്റ് ഡീറ്റെയിൽസ്, ഈ കോംപ്ലക്സ് ഓപ്പറേഷൻ നമ്മുടെ ഇടയിൽ നിന്ന് മീൻസ് ഹൈഡ് ചെയ്ത് വെക്കുക, മറച്ചു വെക്കുക എന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ഹൈഡിങ് ഇന്റേണൽ irrelevant details from the user is called data abstraction. ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഓപ്പറേഷൻസ് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓപ്പറേഷൻ നടത്താൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കാർ ഓടിക്കുന്നുണ്ട്, പക്ഷെ കാറിനുള്ളിൽ എന്താണ് ഇന്റേണൽ ഓപ്പറേഷൻ നടക്കുന്നത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഡ്രൈവിംഗ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. അതുപോലെ ഈ ഡാറ്റാബേസിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കോംപ്ലക്സ് ആയിട്ട് ഓപ്പറേഷൻ നമ്മൾ അറിയേണ്ട, അത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡാറ്റാബേസ് യൂസ് ചെയ്യാം. ഇങ്ങനെ ഈ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് ഇവിടെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡി ബി എം എസ് ഹൈഡ് ദിസ് കോംപ്ലക്സിറ്റി ഫ്രം യൂസേഴ്സ് ത്രൂ 3 ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഡി ബി എം എസ് ഇങ്ങനെ നമ്മുടെ ഓരോ യൂസറിൽ നിന്നും ഇങ്ങനെ ഈ കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിനെ 3 ലെവലായി തിരിച്ചുകൊണ്ടാണ്. ദർ ആർ 3 ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഏതൊക്കെയാണ് 3 ലെവൽ എന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്കീമ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡാറ്റാബേസ് ഈസ് കോൾഡ് സ്കീമ. ഡാറ്റാബേസിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഡ്യൂറിംഗ് ഡാറ്റാബേസ് ഡിസൈൻ. ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് നാം ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ചേഞ്ച് ഫ്രീക്വന്റ്ലി. ഫ്രീക്വന്റ് ആയിട്ട് അതിന് മാറ്റം വരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റാബേസ് നെയിം, അതുപോലെ തന്നെ റിലേഷണൽ ഡാറ്റാബേസ് ആണെങ്കിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ രൂപത്തിലാണ്. നെയിം ഓഫ് ടേബിൾ, വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദാറ്റ് ടേബിൾ, വാട്ട് ഇസ് ദ ഡാറ്റ ഐറ്റംസ്, ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ്. എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡന്റ് ടേബിൾ ആണെങ്കിൽ സ്റ്റുഡന്റ് നെയിം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്റ്റുഡന്റ് റോൾ നമ്പർ ഉണ്ടായിരിക്കും, ബാച്ച് ഉണ്ടായിരിക്കും. ഇതെല്ലാം അതൊക്കെ അതിന്റെ ഡാറ്റ ഐറ്റംസ് ആണ്. അതിന്റെ ടൈപ്പ് നെയിം ആണെങ്കിൽ സ്ട്രിംഗ് ആവാം, അല്ലെങ്കിൽ ക്യാരക്ടർ ആവാം, റോൾ നമ്പർ ആണെങ്കിൽ ഇൻറ്റിജർ ആവാം.
ഇങ്ങനെ അതിന്റെ ടൈപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നു. ഇതിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡാറ്റാബേസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ഈസ് കോൾഡ് സ്കീമ. ആ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓർ സ്പെസിഫൈഡ് ഡ്യൂറിംഗ് ഡാറ്റാബേസ് ഡിസൈൻ. ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് മീൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് നോട്ട് ചേഞ്ച് ഫ്രീക്വന്റ്ലി. ഇപ്പോൾ ഡാറ്റാബേസ് ഡിസൈൻ മീൻസ് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വി വിൽ ഇൻസേർട്ട് ഓർ വി വിൽ പെർഫോം ഓപ്പറേഷൻ അപ്പോൺ ദ ഡാറ്റാബേസ്. മീൻസ് ഇൻസേർട്ട് ഡാറ്റ, ഡിലീറ്റ് ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യും. ഒരു പ്രത്യേക നിമിഷത്തിലെ സമയത്ത് ആ ഡാറ്റാബേസിലുള്ള റെക്കോർഡ്സിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ് അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ്. ഒരു പ്രത്യേക നിമിഷത്തില് അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള റെക്കോർഡ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെയാണ് നാം ഇൻസ്റ്റൻസ് ഓഫ് ദ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു 10 റെക്കോർഡ്സ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ഡിലീറ്റ് ആവാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം. ഡാറ്റാബേസിലെ റെക്കോർഡ് അല്ലെങ്കിൽ ഡാറ്റ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പ്രത്യേക മൊമെന്റിലുള്ള അതിലുള്ള ഡാറ്റയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡാറ്റ അബ്സ്ട്രാക്ഷൻ ദർ ആർ 3 ലെവൽസ്, 3 ലെവൽസ് ആണെന്ന് പറഞ്ഞു. വാട്ട് ആർ ദ 3 ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. അതല്ല 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. The three schema architecture contains 3 levels. 3 levels ആണ് പറഞ്ഞു. Data abstract, there are 3 levels of abstraction. The three different levels are internal or physical level, logical or conceptual level, external or view level. അതാണ് ഇവിടെ ഡയഗ്രാമിൽ കാണിച്ചിട്ടുള്ളത്. ദ ഫിസിക്കൽ ലെവൽ, ദിസ് ലെവൽ ഇൻട്രാക്ട് വിത്ത് ഹാർഡ്വെയർ. ഹാർഡ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് ഫിസിക്കൽ ലെവൽ. Next, logical level and view level, internal or physical level. It is the closest level to the physical storage. Physical storage ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ it is interacting with hardware. Physical storage ആയിട്ട് അല്ലെങ്കിൽ hard disk അടുത്ത് നിൽക്കുന്ന level ആണ് physical level. It describes how data is actually stored in the database. എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫിസിക്കൽ സ്കീമ അല്ലെങ്കിൽ ഫിസിക്കൽ ലെവലാണ്. ഹൗ ദ ഡാറ്റ ഈസ് സ്റ്റോർ, ഇറ്റ് ഡിഫൈൻസ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് ആക്സസ് മെത്തേഡ്സ് യൂസ്ഡ് ബൈ ദ ഡാറ്റാബേസ്. ഏത് ഡാറ്റ സ്ട്രക്ചർ ആണ് ഉപയോഗിക്കേണ്ടത്, ഏത് ആക്സസ് മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഡാറ്റ ആക്സസ് ചെയ്യാൻ. ദീസ് ആർ ഡീൽസ് വിത്ത് ഇന്റേർണൽ സ്കീമ ഓർ ഫിസിക്കൽ സ്കീമ ഓർ ഫിസിക്കൽ ലെവൽ ഓർ ഇന്റേർണൽ ലെവൽ. ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ് ലെവൽ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് വളരെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള ഒരു ലെവലാണ് ഫിസിക്കൽ ലെവൽ ഓർ ഇന്റേർണൽ ലെവൽ. ഫോർ എക്സാമ്പിൾ ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ടേബിൾസ് ബട്ട് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലോക്സ് ഓഫ് സ്റ്റോറേജ്. ആക്ച്വലി മീൻസ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റാബേസ് ടേബിൾ രൂപത്തിലാണ്. ബട്ട് ആക്ച്വലി ഫിസിക്കൽ ലെവലില് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ബ്ലോക്ക് ആയിട്ടാണ്. ബ്ലോക്ക് മീൻസ് ഇറ്റ് ഈസ് സൈസ് ഓഫ് ബ്ലോക്ക്, സൈസ് ഓഫ് ബ്ലോക്ക് മേ ബി സൈസ് ഇൻ ബൈറ്റ്സ് ഓർ ഗിഗാബൈറ്റ്സ്. അത് ബൈറ്റ് ആയിരിക്കാം ബ്ലോക്കിന്റെ സൈസ്, അല്ലെങ്കിൽ ഗിഗാബൈറ്റ്സിലായിരിക്കാം. എങ്ങനെയാണെങ്കിൽ നമ്മൾ ടേബിളായി സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ ബ്ലോക്ക് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലോക്കായി സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡിഫറെന്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ ഈ ഫിസിക്കൽ ലെവലിൽ നടക്കുന്ന ഓപ്പറേഷൻസ് വളരെ കോംപ്ലക്സ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. മെയിനായിട്ട് ഇത് ഡീൽ ചെയ്യുന്നത് ഹൗ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്, ഡാറ്റാബേസിൽ എങ്ങനെ സ്റ്റോർ ചെയ്യണം ഡാറ്റ എന്നുള്ള ഡീൽ ചെയ്യുന്നതാണ് ഫിസിക്കൽ ലെവൽ അല്ലെങ്കിൽ ഇന്റേണൽ ലെവൽ. ആൻഡ് വാട്ട് വാട്ട് ആക്സസ് മെത്തേഡ് ഓർ ടെക്നിക് ഈസ് യൂസ് ഫോർ ആക്സസിങ് ഡാറ്റ, ഇതൊക്കെയാണ് ഡീൽ ചെയ്യുന്നതാണ് ഫിസിക്കൽ ലെവൽ. ലോജിക്കൽ ഓർ കൺസെപ്ച്വൽ ലെവൽ, The conceptual level describes what data are stored in the database and also describes what relationship exists among those data. Conceptual level, അല്ലെങ്കിൽ logical level, deals with what data is stored in the database.
ഡാറ്റാബേസിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, വാട്ട് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡാറ്റ, ഡാറ്റകൾ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നതാണ് ലോജിക്കൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവൽ. കൺസെപ്ച്വൽ വ്യൂ റെപ്രസെന്റ് ദ എൻറ്റയർ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിലുള്ള എൻറ്റയർ ആയിട്ടുള്ള ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കൺസെപ്ച്വൽ ലെവൽ. This conceptual level is defined by the conceptual schema. This defines cheyyunnathaanu conceptual schema. In the conceptual level, internal details such as implementation of data structure is hidden. Physical level endaanu nadakkunna end operation aanu ennallathu ivide hidden aanu. Adu physical level maatrame ariyullu. Ivide endellam operation nadakkunnundu adaanu logical engil conceptual level le namukku ivide visible aayittundavugayullu. Main ആയിട്ട് what data is stored and what is the relationship among those data. Programmers and database administrators work at this level. ഈ work level ആണ് programmers അതുപോലെ തന്നെ ഡാറ്റാബേസിനെ എൻറ്റർ കൺട്രോൾ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഈ ലെവലിലാണ്. It describes what are the tables to be created and what are the links among those tables to be created. ഡാറ്റാബേസ് ആണെങ്കിൽ ടേബിൾ രൂപത്തിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. അപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അപ്പൊ സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻസ് അവിടെ ഉണ്ടാവും. എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എക്സാമിനേഷൻ തന്നെ വേറൊരു ടേബിൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ടേബിൾ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ ഈ ടേബിള് അതുപോലെ തന്നെ ഈ ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്ന ലെവലും കൺസെപ്ഷൻ ലെവലാണ്. Means it all takes the entire database, data in the database, and also the tables and the relationship between the tables all comes under conceptual or logical level. And it's the third level, external or view level. It is the highest and closest to the users. Users in closest item, and then the highest level one, external and view level in the variant. It is concerned with the way in which individual users view the data. ഇത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓരോ യൂസർ എങ്ങനെ അത് അവരുടെ ഡാറ്റ വ്യൂ ചെയ്യാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു യൂസർ മീൻസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ഡിസ്പ്ലേ ആവുന്നുള്ളൂ. അതേ സമയത്ത് ക്ലർക്ക് ആണെങ്കിൽ അവർക്ക് ആ ബാങ്കിലുള്ള എല്ലാ ഡീറ്റെയിൽസും വ്യൂ ചെയ്യാവുന്നതാണ്. So it is concerned with the way in which individual users view the data. ഓരോ യൂസറും എങ്ങനെ ഡാറ്റ വ്യൂ ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഈ ലെവലിലാണ്. ഇൻ ദിസ് ലെവൽ ദർ ഈസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് വ്യൂസ്. അതാണ് പറഞ്ഞത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് വ്യൂസ് ആൻഡ് എവറി വ്യൂ ഓൺലി ഡിഫൈൻസ് എ പാർട്ട് ഓഫ് എൻറ്റയർ ഡാറ്റാബേസ്. എൻറ്റയർ ആയിട്ടുള്ള ആ ഡാറ്റയിൽ നിന്ന് അല്ലെങ്കിൽ ഡാറ്റാബേസിൽ എൻറ്റയർ ഡാറ്റയിൽ നിന്ന് വളരെ ചെറിയ പാർട്ട് ഓരോ വ്യൂസിനും എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റും. അത് അവരുടെ പെർമിഷൻ അനുസരിച്ചായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു യൂസർ ആണെങ്കിൽ എന്റെ ഡീറ്റെയിൽസ് മാത്രമേ എനിക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബാങ്ക് ആണെങ്കിൽ ബാങ്കിലെ ക്ലർക്കിന് ആ ബാങ്കിലെ ഡീറ്റെയിൽസ് എൻറ്റയർ ബാങ്കിലെ ഡാറ്റാബേസ് ആ ഡാറ്റാബേസ് മുഴുവനായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള യൂസേഴ്സ് അതും ആക്സസ് ചെയ്യാം. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് അത് ആക്സസ് ചെയ്യാം. ഇങ്ങനെ ആ ഓരോ ഡാറ്റാബേസിന്റെ എൻറ്റയർ പാർട്ടിൽ നിന്ന് എത്ര പോർഷൻ ഡിസ്പ്ലേ ചെയ്യണം എന്ന് തീരുമാനം എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ വ്യൂ ലെവലാണ്. ദിസ് ലെവൽ സിംപ്ലിഫൈസ് ദ ഇന്ററാക്ഷൻ വിത്ത് ദ യൂസർ. ഇത് യൂസറുമായിട്ടുള്ള ഇന്ററാക്ഷൻ മീൻസ് ഡാറ്റാബേസുമായിട്ട് യൂസർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് വളരെ സിംപ്ലിഫൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇന്റേണൽ കോംപ്ലക്സ് ഓപ്പറേഷൻസ് ഹൈഡ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഡാറ്റാബേസ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി തരുന്നത് എക്സ്റ്റേണൽ ലെവലാണ്. View level can be used by all users. All users are used. This level is the least complex. ഈ മൂന്ന് ലെവൽ ഏറ്റവും കോംപ്ലക്സ് ആയതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതുമായിട്ടുള്ള ലെവലാണ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ എക്സ്റ്റേണൽ സ്കീമ. ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ വ്യൂ സ്കീമ വെച്ചിട്ടാണ്. നെക്സ്റ്റ്, ഡാറ്റ ഇൻഡിപെൻഡൻസ്. The ability to modify the schema definition in one level without affecting the schema at the next higher level is called data independence. Data independence parangal nammal paray ivada discuss cheythu kaiyunu moone level alle moone level of schema undu nu paranju means highest level nu paranjittullade external angle view schema,
ഇന്നർ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇന്നർ സ്കീമ എന്ന് പറഞ്ഞിട്ടുള്ളത് ലോജിക്കൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ സ്കീമ, അതുപോലെ തന്നെ ഇന്റേണൽ ഓർ ഫിസിക്കൽ സ്കീമ. ഏറ്റവും ലോവർ ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റേണൽ ഓർ ലോവസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റേണൽ ഓർ ഫിസിക്കൽ സ്കീമ. ഇഫ് യു ആർ മേക്കിംഗ് എനി മോഡിഫിക്കേഷൻ ഇൻ ദി സ്കീമ, ഇപ്പൊ നമ്മള് ഫിസിക്കൽ സ്കീമയിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് എഫക്ട് ഇൻ ദ നെക്സ്റ്റ് ഹയർ ലെവൽ സ്കീമ. തൊട്ട് അടുത്ത നെക്സ്റ്റ് ഹയർ ലെവൽ സ്കീമയിൽ ഒരു മാറ്റവും നമുക്ക് വരുത്തേണ്ട ആവശ്യമില്ല. ഇതിനെയാണ് നാം ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഡെഫിനിഷൻ ഇൻ വൺ ലെവൽ, ഒരു ലെവലുള്ള സ്കീമ ഡെഫിനിഷൻ മാറ്റം വരുത്തുക, വിതൗട്ട് എഫക്റ്റിംഗ് ദ സ്കീമ ദ നെക്സ്റ്റ് ഹയർ ലെവൽ, തൊട്ടടുത്ത നെക്സ്റ്റ് ഹയർ ലെവലിൽ ഒരു മാറ്റം വരുത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു, സ്കീമയിൽ മാറ്റാൻ പറ്റുന്നു. ഇതിനെയാണ് ദിസ് ഈസ് നോൺ ആസ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. There are two levels of data independence. രണ്ട് ലെവൽ ഇൻഡിപെൻഡൻസ് ആണുള്ളത്. ഒന്ന് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്, സെക്കൻഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ചേഞ്ച് ഫിസിക്കൽ സ്കീമ വിതൗട്ട് എഫക്റ്റിംഗ് ദ ലോജിക്കൽ സ്കീമ ഈസ് കോൾഡ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഫിസിക്കൽ സ്കീമ മാറ്റം വരുത്തുക, ഏതിലൊന്നും ഒരു പ്രോബ്ലം വരാതെ, ലോജിക്കൽ സ്കീമയ്ക്ക് ഒരു പ്രശ്നവും വരാതെ ഇന്റേണൽ സ്കീമ അല്ലെങ്കിൽ ഫിസിക്കൽ സ്കീമയിലെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഇതിനെയാണ് നാം ഒരു കഴിവിനെയാണ് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനു വേണ്ടി ഡാറ്റ ഇൻഡിപെൻഡൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ ത്രീ ലെവൽ ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു സ്കീമയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ തൊട്ടുള്ള ഹയർ ലെവലുള്ള സ്കീമയ്ക്ക് ഒരു പ്രശ്നം വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ മോഡിഫിക്കേഷന്റെ ആവശ്യമില്ല. ഈ ഒരു എബിലിറ്റിയാണ് നാം ഫിസിക്കൽ സോറി ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് ദ എബിലിറ്റി ടു ചേഞ്ച് ഓർ മോഡിഫൈ ദ ഫിസിക്കൽ സ്കീമ വിതൗട്ട് എഫക്റ്റിംഗ് ദ നെക്സ്റ്റ് ഹയർ ലെവൽ സ്കീമ മീൻസ് കൺസെപ്ച്വൽ ഓർ ലോജിക്കൽ സ്കീമ. ലോജിക്കൽ സ്കീമയിൽ ഒരു മാറ്റം വരുത്താതെ ഫിസിക്കൽ സ്കീമയിൽ മാറ്റം വരുത്താനുള്ള എബിലിറ്റിയാണ് നാം ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. Modification at the internal levels are occasionally necessary to improve the performance. Possibly, modifications at internal levels are change in access method, compression techniques, data structure, storage devices, etc. is possible without affecting logical schema. Nowadays, everybody store means every data, all the data is storing ഇൻ ദ ഡാറ്റാബേസ്. നമ്മളെല്ലാ ഡാറ്റയും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസിലാണ്. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ദ സൈസ് ഓഫ് ദ ഡാറ്റ ഈസ് ഗെറ്റിംഗ് ഹയർ, മീൻസ് ഡാറ്റ സൈസ് ഓഫ് ദ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ് ഗെറ്റിംഗ് ഹൈ. ഇതിങ്ങനെ എപ്പോഴും ഡാറ്റയുടെ സൈസ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് സംടൈംസ് വി നീഡ് മോഡിഫിക്കേഷൻ ഇൻ ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിന്റെ സ്റ്റോറേജിൽ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ട് വരും. സംടൈംസ് വി ക്യാൻ റീലൊക്കേറ്റ് ദ ഡാറ്റ, നമുക്കൊരു ഡാറ്റ ഒരു സ്ഥലത്ത് ഒരു ഡിസ്കിന്ന് മറ്റൊരു ഡിസ്കിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. കംപ്രഷൻ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ആക്സസ് മെത്തേഡ് മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. ഇഫ് വി ആർ മേക്കിംഗ് എനി മോഡിഫിക്കേഷൻ ഇൻ ദ മീൻസ് ഇൻ ദ ഫിസിക്കൽ സ്കീമ, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ആക്സസ് നമുക്ക് പെട്ടെന്ന് റിട്രീവ് ചെയ്യാം, ആക്സസും സ്പീഡ് കൂട്ടാൻ വേണ്ടി, ഇങ്ങനെ പല ആവശ്യം, അതല്ലെങ്കിൽ സൈസ് ഇല്ലാതായത് കൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ ഇതാണ് ഫിസിക്കൽ സ്കീം. അത് ഫിസിക്കൽ സ്കീമാണ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നെക്സ്റ്റ് ഹയർ ലെവലായിട്ടുള്ള ലോജിക്കൽ സ്കീമയിൽ ഒരു മാറ്റം വരുന്ന അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നവും വരുന്നില്ല, ഇവിടെ മാത്രം നമ്മൾ ചേഞ്ചസ് വരുത്തിയാൽ മതി, ഇങ്ങനെയുള്ള കഴിവിനെയാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് സെപ്പറേറ്റ് കൺസെപ്ച്വൽ ലെവൽ ഫ്രം ദ ഇന്റേണൽ ലെവൽ. ഈ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് കൺസെപ്ച്വൽ ലെവലിനെ അതുപോലെ തന്നെ ഈ രണ്ടെണ്ണത്തിനും വേർതിരിക്കുന്നത് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ചേഞ്ച് ലോജിക്കൽ സ്കീമ വിതൗട്ട് എഫക്റ്റിംഗ് ദ എക്സ്റ്റേണൽ സ്കീമ ഈസ് കോൾഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ലോജിക്കൽ സ്കീമയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ there is no need to make any changes in the external schema. എക്സ്റ്റേണൽ സ്കീമ നമുക്ക് ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല.
ഇങ്ങനെ ഈ ഒരു എബിലിറ്റിയാണ് നമ്മൾ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു റിലേഷൻ ബിറ്റ്വീൻ ടേബിൾസ് ആൻഡ് വാട്ട് ഡാറ്റ ആർ സ്റ്റോർഡ് ആൻഡ് ക്രിയേറ്റിംഗ് ടേബിൾ ഓൾ ഓപ്പറേഷൻസ് ആർ കംസ് അണ്ടർ ലോജിക്കൽ സ്കീമ. ഇതൊക്കെ വരുന്നത് ലോജിക്കൽ സ്കീമയിലാണ്. എന്താണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എൻ്റെ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്, ഡാറ്റാബേസ് എൻ്റെ ഡാറ്റ മുമ്പായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ വരുന്നത് ഇവിടെ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ലോജിക്കൽ ഡാറ്റ ലെവലിലാണ്. ഈ ലോജിക്കൽ ലെവലില് സംടൈംസ് ഈ ടേബിള് നമുക്കൊരു ഡാറ്റ ഐറ്റം ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റ ഐറ്റം റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡാറ്റ ഐറ്റത്തിന്റെ ടൈപ്പ് മോഡിഫൈ ചെയ്യണം, ഇങ്ങനെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു ആഡ് വൺ മീൻസ് വൺ കോളം ഇൻ ടു എ ടേബിൾ ഓർ റിമൂവ് വൺ കോളം ഫ്രം എ ടേബിൾ ഓർ യു വാണ്ട് ടു മോഡിഫൈ ദ വൺ ഡാറ്റ ഐറ്റംസ്, ഇതെല്ലാം നടക്കുന്നത് ലോജിക്കൽ ലെവലിലാണ്, ലോജിക്കൽ സ്കീമയിലാണ്. ഈ സ്കീമയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു ചേഞ്ച് ഇൻ ദ എക്സ്റ്റേണൽ ലെവൽ. എക്സ്റ്റേണൽ ലെവലിൽ ആ മോഡിഫിക്കേഷൻ വരുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവിടെ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് സെപ്പറേറ്റ്സ് എക്സ്റ്റേണൽ ലെവൽ ഫ്രം ദ കൺസെപ്ച്വൽ ലെവൽ വ്യൂ, അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവൽ. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് എക്സ്റ്റേണൽ ലെവലിനെയും കൺസെപ്ച്വൽ ലെവലിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. താങ്ക് യു വെരി മച്ച്.